നമസ്കാരം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ഷെയർ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് ഒത്തിരി മിസ്റ്റേക്കുകൾ പലരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ഏതാണ് നല്ല ഡിമാറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഓഫീസിൽ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്രയാണ് ചാർജ് എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട് പലപ്പോഴും ഡിമാറ്റ് അക്കൗണ്ടിൽ പലയിടത്തും ഇപ്പോൾ ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു ഇവൻ സീറോ റുപ്പീസിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേൽ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലാതെ ഈ ബ്രോക്കറേജിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മുതല് നഷ്ടപ്പെടാണ്ടിരിക്കാൻ നോക്കണം അപ്പം മോശമായിട്ടുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ഞ്ഞാൽ ആ മൊത്തം മുതൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭീവമായിട്ടുള്ള നഷ്ടം വരും അപ്പോൾ ഏത് ഡിമാറ്റ് അക്കൗണ്ടിൽ ചെയ്യണം എത്ര ബ്രോക്കറേജ് ചെയ്യണം എന്നുള്ളതിലല്ല ഇതിലത്തെ വിഷയം അതും വിഷയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ കൺസേൺ അത്ര വലിയ കാര്യമല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ആ സ്റ്റോക്ക് നന്നാവണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ വാങ്ങുന്ന ടൈമിൽ ടൈമിൽ ആളുകൾക്ക് ഇപ്പോൾ ഒത്തിരി അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ വെറുതെ ടിപ്പൊക്കെ കേട്ടിട്ട് നമ്മൾ എസ് എം എസിൽ വരുന്ന ടിപ്പ് നമ്മളുടെ ഇമെയിലിൽ വരുന്ന ടിപ്പ് ഇത് കേട്ടിട്ട് നമ്മൾ നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെന്ന് ചെയ്യാറുണ്ട് ഇതിലൂടെ പല ആൾക്കാരുടെയും ഭീമമായിട്ടുള്ള പൈസ നഷ്ടപ്പെടാറുണ്ട് ഇത് ചെയ്യരുത് അപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടിപ്പ് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് വെറുതെ പൈസ കൊണ്ട് കളയരുള്ളതാണ് ആദ്യത്തെ ഒരു 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 ഞാൻ തരുന്ന ടിപ്പാണ് ടിപ്പ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങരു ഇനി രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി നമ്മുടെ ഒരു ഗ്രീഡിൻ്റെ പുറത്ത് പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ ഒരു ഗ്രീഡിൻ്റെ മലയാളം പറഞ്ഞാൽ ആർത്തി ഈ ആർത്തിയുടെ പുറത്ത് നമ്മൾ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ പലപ്പോഴും പത്ത് രൂപയുടെ ഷെയർ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഷെയർ ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകാൻ കാണും അപ്പോൾ നമുക്ക് തോന്നിപ്പോവും ഓ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കും ഇനി അടുത്ത ഒരു ഒരു മാസത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇട്ട പൈസ ഡബിളാവും എന്നൊക്കെയുള്ള ഒറ്റമോഹത്തിൽ ഒത്തിരി പേര് പൈസ കൊണ്ടുവിടും ഞാൻ ഇവൻ ചില ബാങ്ക് എംപ്ലോയീസ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ വിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിട്ടു തരാൻ പറഞ്ഞിട്ടൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ബാങ്കിലിരിക്കുന്ന എന്ന് വെച്ചാൽ പൈസ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ഗ്രീഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പൈസ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവമാണ് ഈ സ്വഭാവത്തിന് നമ്മൾ അടിപ്പപ്പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യാതൊരു വിധത്തിൽ പ്ലാൻ ഉണ്ടാവില്ല നമ്മൾ എത്ര രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ എക്സിറ്റ് പ്ലാൻ എന്താണ് യാതൊരു ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഒന്നും ഇല്ലാതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പൈസ കൊണ്ട് ലോൺ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ ഈ പറഞ്ഞ പൈസ നമുക്കൊരു അഞ്ച് വർഷത്തേക്ക് വേണ്ടാത്തതാണെന്ന് ഉറപ്പ് വരുത്താതെ ഇൻവെസ്റ്റ് ചെയ്യുക ചിലപ്പോൾ അടുത്ത വർഷം വേണ്ട പൈസ ആയിരിക്കും ആ പൈസ കൊണ്ടൊന്ന് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ യാതൊരു യാതൊരുവിധ പ്ലാൻ ഇല്ലാതെ നമുക്കൊരു എമർജൻസി ഫണ്ട് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ നമ്മുടെ കുട്ടികളിലൊക്കെ ഒരു ഗോൾ ബേയ്സ്ഡ് ഇൻവെസ്റ്റിംഗ് ഇല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷമൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ പോകണതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ എടുത്തിട്ട് മാത്രം ചെയ്യുക ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളൊന്ന് പഠിക്കണം ഈ പറഞ്ഞ സ്റ്റോക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ആ സ്റ്റോക്ക് ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിൻ്റെ എത്ര രൂപയാണ് പ്രൈസ് ഇനി അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ അതിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണോ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക ഇത് പലപ്പോഴും ടിപ്പ് എടുത്തിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ഗ്രീഡിൻ്റെ പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെപ്പറ്റി പഠിക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക എന്നിട്ട് അതിലെന്താണ് നമുക്ക് ഭാവിയിൽ അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആ പ്രൊഡക്റ്റിന് ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യാണ്ടിരിക്കുക പല ആൾക്കാരും ഒരു മൂഡിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കുറച്ചുകൾ മുൻപ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അത് പിന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ആ പ്രൈ ആ സ്റ്റോക്കിനെ നമ്മൾ വാങ്ങിയിട്ട് ചിലപ്പോൾ ഇരുപത് ശതമാനം മോളിൽ കയറിയിട്ട് അന്ന് വിറ്റിട്ടുണ്ടാവില്ല എന്നിട്ട് പിന്നെ ഒരു ഇരുപത് മുപ്പത് ശതമാനം താഴെ പോകുമ്പോഴേക്കും നമ്മൾക്ക് അറിയണം അയ്യോ ഇത് ഇത്ര പോയി എൻ്റെ ക്യാപിറ്റൽ മൊത്തം പോയി നമ്മൾ വളരെക്കും മനസ്സിലാവുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക ഉണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരിക്കലും അതിൽ പെടാതിരിക്കുക ടിപ്പ് ഗ്രീഡ് ഒരിക്കലും നമ്മൾ പെടാതിരിക്കപ്പെടരുത് അതേപോലെ തന്നെ പ്ലാനോടെ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റഡി നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു അപ്പോൾ ഇതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ച് ചോദിക്കാവുന്ന നമ്പറും ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് നമുക്കടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം താങ്ക് യു സോ മച്ച്